മിന്നൽ മുരളിക്ക് രണ്ടാം ഭാഗം ഒരുങ്ങുമോ? വരും എന്ന കാര്യം നേരത്തെ തന്നെ സംവിധായകൻ വ്യക്തമാക്കിയതാണ്. ആദ്യ ഭാഗം തിയേറ്ററുകളിൽ കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ തന്നെ ആരാധകരൊക്കെ പറഞ്ഞത് രണ്ടാം ഭാഗമെങ്കിലും തിയേറ്ററിൽ ഇറക്കണമെന്നായിരുന്നു. അന്ന് സംവിധായകൻ പറഞ്ഞത് ഉറപ്പായും രണ്ടാം ഭാഗം ഉണ്ടാകും, ആ സമയത്ത് അത് തിയേറ്ററിൽ തന്നെ വരുമെന്നാണ്. അതിന്റെ ജോലികൾ ആരംഭിച്ച കാര്യവും സംവിധായകൻ ബേസിൽ ജോസഫ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇപ്പോൾ അതിന് സ്ഥിരീകരണമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ സോഫിയ പോൾ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ ആണ് ചിത്രം നിർമ്മിച്ചത്. സോഫിയ പോൾ ഒരു മാധ്യമത്തിന് നൽകിയത് ഫെഡറൽ എന്ന് പറയുന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം ഉണ്ടാകും, അതിന്റെ പ്രഖ്യാപനം ചിലപ്പോൾ അടുത്ത മാസം തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ സോഫിയ പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമയിൽ ആരൊക്കെ ഉണ്ടാകും, ഏതൊക്കെ കഥാപാത്രങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ തന്നെ സംവിധായകൻ ബേസിൽ ജോസഫാണ് തീരുമാനിക്കുന്നത് എന്ന് നിർമ്മാതാവ് സോഫിയ പോൾ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ചിത്രം ഒരുപക്ഷെ 3D എന്നും ഒരു സൂചന നിർമ്മാതാവ് നൽകുന്നുണ്ട്. ആദ്യ ഭാഗം തന്നെ 3D ഒരുക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ആദ്യത്തെ ഭാഗത്തിന് ലഭിച്ച വലിയ സ്വീകരണം രണ്ടാമത്തെ ഭാഗം കുറച്ചുകൂടി വലിയ സ്കെയിലിൽ ഒരുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 3D രണ്ടാം ഭാഗം വരിക എന്നും നിർമ്മാതാവ് സോഫിയ പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതെന്തായാലും മിന്നൽ മുരളി ആരാധകർക്കും ടൊവിനോ ആരാധകർക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്ക് ഒരു തുടർച്ച കേരളത്തിലുണ്ടാവുക അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഉണ്ടാവുക എന്നത് വലിയ നല്ലൊരു സൂചന തന്നെയാണ്. ഇതിനെ തുടർന്ന് കൂടുതൽ സൂപ്പർ ഹീറോ സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവട്ടെ, ഇതിന്റെ ക്രോസ് ഓവറുകളൊക്കെ പരസ്പരം സംഭവിക്കട്ടെ, അങ്ങനെ കേരളത്തിനും അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് സൂപ്പർ ഹീറോകളെ വെച്ച് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അതിനെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഒരുങ്ങുന്ന സൂപ്പർ ഹീറോ സിനിമകൾ കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് തന്നെ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് തന്നെയാണ് സൂപ്പർ ഹീറോ ആരാധകർ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വിവിധ ഭാഷകളിൽ ഇറങ്ങിയിട്ടുള്ള സൂപ്പർ ഹീറോ സിനിമകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് മർദോങ്കി ദർദ് നങ്കി ഓത്തേന്റെ സൂര്യയുടെ കഥാപാത്രത്തെ ഒക്കെ അതുപോലെ ജോഷിയുടെ കഥാപാത്രത്തെ ഒക്കെ വെച്ചുകൊണ്ട് ഈ മൂന്ന് കഥാപാത്രങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ വന്നാൽ എങ്ങനെ ഇരിക്കുന്നൊക്കെയുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ മലയാളത്തിന് സ്വന്തമായ ഒരു സിനിമാറ്റിക് സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലുമൊക്കെ സംവിധായകൻ അതിനെ മുന്നിട്ടിറങ്ങുകയും ഏതെങ്കിലും നിർമ്മാതാവ് അതിനെ പണം മുടക്കാൻ തയ്യാറാകുകയും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വിസ്മയങ്ങൾ ഇന്ത്യൻ സിനിമയിലും സംഭവിച്ചേക്കാം. എന്തായാലും ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഒരുക്കാൻ നിർമ്മാതാവ് തന്നെ മുന്നോട്ട് വരുന്നത് വലിയ ആവേശമാണ് മലയാള സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഒക്കെ നൽകുന്നത്. ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം. എന്തായാലും മിന്നൽ മുരളി ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ്. ഇന്ത്യൻ സിനിമകളുടെ top 10 ലിസ്റ്റിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് മിന്നൽ മുരളി. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിന്റെ ആഗോള ലിസ്റ്റിൽ കഴിഞ്ഞ ദിവസം December 27 കണക്കിൽ 10th സ്ഥാനത്തും എത്തിയിരുന്നു മിന്നൽ മുരളി. ഇത്തരത്തിൽ വലിയ സ്വീകരണം തന്നെയാണ് രാജ്യവ്യാപകമായി തന്നെ മിന്നൽ മുരളിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ഭാഷകളിൽ ഒരേ സമയത്ത് റിലീസ് ചെയ്ത വിവിധ സബ്ടൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിന്നൽ മുരളി കൂടുതൽ പേരിലേക്ക് എത്തുകയാണ് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.